ஹாய் ஃப்ரெண்ட்ஸ், ட்ராக் ஒன் சேனலுக்கு எல்லாருக்கும் ஸ்வாகதம். இன்று நம்ம வந்திருக்கிறது ஒரு 1 மந்த் முன்பு நம்ம ஒரு வீடியோ செய்திருந்த i20. ஆ ஒரு i20 கலர் சேஞ்சிங்கும் காரியங்களும் ஆயிட்டான நம்ம இன்று வந்திருக்கிறது. எந்தாலும் ஒர்க்ஸ் ஏகதேசம் நம்ம 3 வீக்ஸ் ஆயிருந்து പറഞ്ഞിരുന്നു. പക്ഷേ ஆ 3 வீக்ஸில் நமக்கு கம்ப்ளீட் செய்ய பற்றல. அதிலடக்கு குறச்சு ஹோலிடேஸும் காரியங்களும் ஆயிட்டு டிலே வந்து ஏகதேசம் 1 மந்தோளம் நமக்கு ஆ ஒர்க்கு தான் வேண்டி வந்து. இது வாகனம் எந்தாலும் சஸ்பென்ஸ் ஆகிட்டு தான் நம்ம வச்சிருக்கிறது. ஏதான கலர்னு நம்ம முன்னத்த வீடியோவில் ஒருபாடு பேர் கமெண்ட் செய்திருந்தும் ஷெபீப், அதுபோல தான் பிரஜித், அங்கே ஒருபாடு பேர். அது ரெண்டு பேர் பண்ண கமெண்ட்ஸ் மாத்தமான கரெக்டாய்ட்டு வந்துட்டுள்ளது. அப்போ பாக்கியுள்ள நம்ம வாகனத்தின் விசேஷங்களும் காரியங்களும் வளரம் ஒருபாடு பேருடைய நம்ம விசாரிக்கும் ஒரு வாகனம் கையில் கிட்டிண்டி அது கலர் மாற்ற ஒருபாடு பேருடைய பிரயத்னுண்டு. ഈ ഞാനീപ്പറയുന്ന ഈ ഡയലോഗുകളോ അല്ലാതെ ഇതിൻ്റെ മാസ് ഡയലോഗുകളോ അല്ല. ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുത്ത, അതായത് ട്രാക്ക് 1 ഫാമിലി, അതുപോലെ തന്നെ എനിക്ക് വേണ്ടി കുറച്ചൊന്ന് ലൈറ്റായാലും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ടീം, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് എഫേർട്ട് വന്നിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള സർപ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു റിവ്യൂവലിന് ശേഷം കാണിച്ചു തരാം. എന്തായാലും ഒരുപാട് വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ പെയിൻറ്റ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ വർക്ക്സ്, നമ്പർ പ്ലേറ്റ്സ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഒരു എഫേർട്ട്, അതിൻ്റെ റിസൾട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങൾക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ട്രാക്ക് 1 ഫാമിലിയോട് കൂടെ അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫൈസൽ ഭായ്, ഇദ്ദേഹം നമ്മളെപ്പോലെ തന്നെ നമുക്ക് പറ്റിയൊരു വണ്ടി ഭ്രാന്തന്മാരും തന്നെ പറയാം. ഈ ഒരു 4 പേരായിട്ടും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും 3 ആഴ്ചയിൽ ഞാൻ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അത് 1 മന്തോളം നീണ്ടു. അത് ഫൈസൽ ഭായിയുടെ ആദ്യം തന്നെ അതിൽ സോറി പറയുന്നു. പിന്നെ വർക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം നമുക്കിണ്ട് വിട്ട് തന്നിരിക്കുകയായിരുന്നു. നമ്മുടെ ഐഡിയാസിന് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ ഇതിൻ്റെ കളർ എന്താണെന്ന് പോലും ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ കളറോ അതുപോലെ തന്നെ വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ഒരാൾക്കും പുറത്തു വിട്ടിരുന്നില്ല. അത്രയും സസ്പെൻസോട് കൂടി നിങ്ങൾ വിചാരിക്കും ഈ ഒരു i20. പക്ഷേ നമുക്ക് ഓരോ കസ്റ്റമറും, നമുക്ക് വരുന്ന ട്രാക്ക് 1 ഫാമിലിയിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഐഡിയാസിനനുസരിച്ച് അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും ദിവസത്തെ എഫേർട്ട്, ഇപ്പോൾ നമ്മുടെ ഈ ട്രാക്ക് 1 ഫാമിലിയാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എന്തോ ഒരു പെയിൻ്റ് അടിച്ചു തരും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട്. ഇപ്പോൾ നമുക്ക് വളരെയധികം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനിന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻറ്റ് ബൂത്ത് ഇല്ലാത്തടത്ത് നിങ്ങൾ പോയിട്ട് ഒരു വാഹനം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ രണ്ടും രണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടാർപ്പായ ഷീറ്റ്, ഞാൻ ആ ബാക്കിയുള്ള ബിസിനസ്സുകളെ താഴ്ത്തി കെട്ടുകയോ ഒന്നുമല്ല, ഒരു ടാർപ്പായ വലിച്ച ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നതും ഒരു ടോൾ ബൂത്തിൽ പെയിൻറ്റ് ബൂത്തിൽ പോയി പെയിൻറ്റ് ചെയ്യുന്നതും രണ്ടും രണ്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതോടുകൂടി നിങ്ങൾക്ക് കാണാം. ഇനി ബാക്കിയുള്ള നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യം ഫൈസൽ ഭായിനെ ചോദിച്ചറിയാം. ഫൈസൽ ഭായ്, എന്താണ് വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ നമ്മുടെ ഈ ഒരു i20യെ കുറിച്ച്? എൻ്റെ സങ്കല്പങ്ങൾ എന്താ വെച്ചാൽ, ഞാനൊരു ഒരു ഫോട്ടോ പോലും എനിക്ക് അയച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് ഞാൻ ഫുള്ള് കാര്യങ്ങളായിട്ട് മുബിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ ഒരു മികച്ച രീതിയിൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പിൻ്റെ മേലെയാണ് തന്നെ അത് കൊടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം അത് അദ്ദേഹം നിർവഹിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. അതിൽ ഞങ്ങളെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ട്. ജംഷിയും ഫൈസലും ഷാഫിയും അവരെല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ മുബി ഒന്ന് നിങ്ങളടുത്ത് വിവരിക്കും. എന്തായാലും ചെറിയൊരു സെലിബ്രേഷൻ. പിന്നെ അതുപോലെ തന്നെ ഫൈസൽ ഭായിയോട് പറയാനുള്ളത്, ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ഏതൊരു വാഹനം റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഞാൻ എടുത്തു തന്നെ പറയാറുണ്ട്. അത് നിങ്ങളെല്ലാവരും ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ട്രോൾ വന്ന് തുടങ്ങിയിരിക്കുന്നത് എടുത്തു പറയുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ഡിസ്അഡ്വാൻറ്റേജും അതുപോലെ തന്നെ അഡ്വാൻറ്റേജും ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താനുണ്ടോ അത് നിങ്ങൾ 4 പേരുണ്ടല്ലോ, വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് പറയണം. അതെന്തായാലും എനിക്ക് ഇനിയും ഒരുപാട് മുന്നേറാനുള്ളതാണ്. അത് നീ ഓരോരുത്തരുടെ അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കസ്റ്റമറുടെ റിവ്യൂ അനുസരിച്ചിട്ട് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്.
എന്തായാലും അവർ തരുന്ന ഊർജവും പ്രചോദനമാണ് നമുക്ക് ഇതുവരെ എത്തിച്ചത്. അതുപോലെ തന്നെ ഇനിയും വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാണ്ട് അപ്പൊ എന്തായാലും നമുക്കിടെ കേക്ക് കട്ടിങ്ങും അതേപോലെ നമ്മുടെ റിവ്യൂലും ഒക്കെ നടക്കാം. അതിന്റെ മുന്നായിട്ട് നമുക്ക് സെലിബ്രേഷനിലേക്ക് കടക്കാം. കേക്ക് കട്ടിങ് കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല, ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ സെലിബ്രേഷനിലേക്ക് കടക്കാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട്, ഇന്നത്തെ ദിവസത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഈ കേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ന്യൂ ഇയർ ആണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഫുൾ സെലിബ്രേഷനായിട്ട് എല്ലാവരും ജീവിതവും അതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഈ വർഷത്തിൽ ആദ്യത്തിൽ എന്ത് ചെയ്തു ജീവിതകാലം മൊത്തം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ വർക്കുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ. എന്തായാലും ബാക്കിയുള്ള സെലിബ്രേഷനിലെ കാര്യങ്ങൾ നടക്കാം. എന്തായാലും ഫൈസൽ ബായ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഒരു മാസത്തെ സസ്പെൻസ്, ഒരു മാസത്തെ കാത്തിരിപ്പ് തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ സസ്പെൻസ് എന്തായാലും പുറത്ത് വിടുകയാണ്. അപ്പോൾ ഇനി എന്തായാലും റിവ്യൂ ചെയ്യാണ്. അഭിപ്രായങ്ങൾ എന്താണ് പറയ്? ഹാപ്പിനെസ് അല്ലേ? ഹാപ്പിനെസ് ആണ്, നല്ല അഭിപ്രായമാണ്. നമ്മള് ഉദ്ദേശിച്ചതിനേക്കാളും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കും കിട്ടേണ്ടത് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇതിന് എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയാം. ഇതിലിപ്പോ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലെല്ലാം ക്രോം ഫിനിഷിങ്ങോട് കൂടി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ മാർക്കിന്റെ കുറച്ചൊരു പ്രോബ്ലംസ് ഉണ്ട്, അത് വാട്ടർ ട്രീറ്റ്മെന്റ് തന്നെ ഗ്ലാസ്സിൽ ചെയ്യണം. അതും അതിൻ്റെ ഒരു കുറവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പഴക്കവും. ഇനി അതുപോലെ തന്നെ ഇതിൽ ഇനി പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ആർ സി ബുക്ക് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നമ്മളെല്ലാം ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വിത്തിൻ വൺ വീക്കിനുള്ളിലായിട്ട് ആർ ടി ഓഫീസിൽ ഈ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വാഹനത്തിൻ്റെ വിശേഷം ഇനി ഇവരാണല്ലോ പറയേണ്ടത്. എന്തായാലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ? വർക്ക് ഓൾമോസ്റ്റ് ഞാൻ നോക്കി. ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ള പെയിൻറ്റിങ്ങിന് ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഇപ്പോൾ നമുക്ക് വീഡിയോയിലും കൂടി ചിലപ്പോൾ എടുത്താൽ മനസ്സിലാക്കണമെന്നില്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് ഏത് എൻഡ്, അതായത് നമ്മൾ ഒരു ഹിഡൻ ആയിട്ടിൽ കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡോറിൻ്റെ സൈഡിലുണ്ടാവും, അതുപോലെ പമ്പറിൻ്റെ അടിയിൽ, അതേമാതിരി ആ ഗ്ലാസിൻ്റെ വീഡിങ്ങിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വൈറ്റ് കളർ മാറ്റിയതായതുകൊണ്ട് ഒരു വലിയൊരു ടാസ്ക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബോണറ്റൊക്കെ തുറന്ന് നോക്കി, ഡിക്ക് കാര്യങ്ങൾ, ഡോറ്, എല്ലാ ഡോറും നോക്കി ഞാനിപ്പോൾ നോക്കി. അപ്പോൾ ഒരു ഭാഗത്ത് പോലും ആ വൈറ്റിൻ്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല. അപ്പോൾ പെയിൻറ്റ് ചെയ്തത് ആരൊക്കെയാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. കളറ് ഓൾമോസ്റ്റ് കളറും നല്ല ഗ്ലൗസി കളറാണ്, നല്ല ഒരു വെർത്ത് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങൾ ഉള്ളിലൊന്നും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഓൾറെഡി വൃത്തിയും കാര്യങ്ങളും നമ്മൾ നീറ്റ്നെസ്സിൻ്റെ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു അൾട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതിന് പകരം നമ്മളെ വണ്ടിയുടെ ഒന്നും കൂടി ഒന്ന് മൊഞ്ചാക്കി എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ 100% ആളുടെ റിസ്ക് എന്തായാലും വളരെ ഉഷാറായിട്ടുണ്ട്. എനിവേ താങ്ക്സ്. അപ്പോൾ ഫൈസൽ ഭായിക്ക് എന്താണ് പറയാനുള്ളത്? നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നല്ല മികച്ച രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കൊന്നും ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്നുള്ള രീതിയിൽ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് വണ്ടി. പിന്നെ ഞാനത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചുള്ളത്, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നിട്ടുണ്ട്. ഇനിവേ നിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീമിനും ബിഗ് താങ്ക്സ് പറയാണ്. വളരെ നന്നായിട്ട് ഈ ന്യൂ ഇയറിൽ ഇത്രയും നല്ലൊരു ഗിഫ്റ്റ്, ഇത്രയും നല്ല വൃത്തിക്ക് അത് ചെയ്ത് തന്നതിന് മുബിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. എനിവേ താങ്ക് യു.
എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, പെയിന്റ് ചെയ്യുമ്പോൾ ഷെല്ല് ഷെല്ലായിട്ട്, അതായത് പീസ് പീസായിട്ട്, ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഒരു കളർ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും, ഞാൻ വീണ്ടും പറയാം, ഞാൻ ഒരാളെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ചൊരു എമൗണ്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, നമ്മളൊരു, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പെയിൻറ് ബൂത്തിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ എപ്പോഴും വേറിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഇത്രയും ഒരു പെർഫെക്റ്റോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാം ഷെല്ല് ഷെല്ലായിട്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ അണ്ടർ ബോഡി, ഫസ്റ്റ് ഞാൻ വീണ്ടും പറയുകയാണ്, വർഷം 2014 മോഡലാണ്. അതിന് അണ്ടർ ബോഡി ചെയ്യാതെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു വണ്ടി എടുക്കുന്ന ആ ഒരു ആവേശത്തിൽ നമ്മൾ ചെയ്യും, പിന്നീട് നമ്മൾ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. അതെന്തായാലും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അണ്ടർ ബോഡി കാര്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്തു പോകണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഓവറോൾ വ്യൂ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പെർഫെക്ഷൻ, ഈ ഗ്യാപ്പുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഷെല്ല് ഷെല്ലായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയത്. എന്തായാലും ഞാനും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ന്യൂ ഇയറിലായിട്ട് അവരും, നമ്മുടെ ഫൈസൽ ഭായും അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഈ ഒരു ന്യൂ ഇയറിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ വളരെയധികം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു ബാഡ്ജിങ് ട്രാക്ക് 1 എന്നുള്ളൊരു ബാഡ്ജിങ് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്ക്സിലുമായിട്ട് വാഹനത്തുമ്പിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബാഡ്ജിങ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു i20 വാഹന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു.